ഓക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിത്തോസ്ഫിയർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റിൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് വാട്ട് വാട്ട് ഈസ് ലിത്തോസ്ഫിയർ എന്താണ് ലിത്തോസ്ഫിയർ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ ലിത്തോസ്ഫിയർ ഇസ് എ സോളിഡ് പാർട്ട് ഓഫ് ദ സർഫേസ് ഓഫ് ദ എർത്ത് എർത്തിൻ്റെ സർഫേസിലുള്ള സോളിഡ് പാർട്സ് സോളിഡ് ആയിട്ടുള്ള കട്ടി കട്ടിയായിട്ടുള്ള എല്ലാ പാർട്സിനും ലിത്തോസ്ഫിയർ എന്ന് പറയുന്നു എന്ന് വെച്ചാൽ മൗണ്ടെയിൻസ് വരും ബ്രോഡ് പ്ലാറ്റു വരും എക്സ്പാൻസീവ് പ്ലെയിൻസ് വരും കോസ്റ്റൽ ഏരിയ വരുന്നുണ്ട് ഡെസേർട്സ് ഐലൻഡ്സ് അതേപോലെ തന്നെ ഈ ഓഷ്യൻസിന്റെ അടിയിലുള്ള എല്ലാ ലാൻഡ് ഫോമും ഈ ലിത്തോസ്ഫിയറുടെ ഭാഗമായിട്ട് വരും എന്ന് വെച്ചാൽ സോളിഡ് ആയിട്ടുള്ള എല്ലാ സർഫേസും ലിത്തോസ്ഫിയറിന്റെ ഭാഗമായിട്ട് വരും കേട്ടോ ലിത്തോസ്ഫിയർ ഉണ്ടാന്ന് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ലിത്തോസ്ഫിയറിന് എന്തെങ്കിലും യൂസസ് ഉണ്ടോ നമ്മൾ ലിത്തോസ്ഫിയർ നമുക്ക് എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റിൻ അതായത് യൂസസ് ഓഫ് ലിത്തോസ്ഫിയർ നമ്മൾ ഈ ലിത്തോസ്ഫിയറിലാണ് റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അഗ്രികൾച്ചർ കൃഷി ചെയ്യുന്നത് വീടുകൾ ബിൽഡ് ചെയ്യുന്നത് മൈനിങ് ചെയ് നടത്തുന്നത് ഈ മണ്ണിൽ ഈ മണ്ണിലല്ലേ കുഴിച്ച് നമുക്ക് പെട്രോളും ഡീസൽ പെട്രോളൊക്കെ അങ്ങനെയുള്ള ഓയിലുകള് നമ്മള് കുഴിച്ചെടുക്കുന്നത് കൂടാതെ ഗോൾഡ് കോൾ അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും മൈൻ ചെയ്യുന്നത് ഈ ലിത്തോസ്ഫിയറിൽ നിന്ന് തന്നെയല്ലേ ഫോറസ്റ്ററി കൃഷി എല്ലാവിധ ഫോറസ്റ്റും ഉള്ളത് ഈ ലിത്തോസ്ഫിയറിലാണ് പിന്നെ ടൂറിസം അങ്ങനെയുള്ള നമുക്ക് ഇൻകം കിട്ടുന്ന എല്ലാ എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ലിത്തോസ്ഫിയറിൽ തന്നെയാണ് റെയിൽവേ കൺസ്ട്രക്ട് ചെയ്യണത് ലിത്തോസ്ഫിയറിലാണ് ബ്രിക്സ് മേക്കിങ്ങിനെ ഹെൽപ് ചെയ്യുന്നു ബ്രിക്സ് മേക്കിങ്ങിനെ എങ്ങനെ റിത്തോസ്ഫിയർ ഹെൽപ് ചെയ്യുന്നു നമ്മുടെ ഈ മണ്ണില് ചെളി ഉണ്ടാവും അല്ലേ ആ ചെളി ഉപയോഗിച്ചല്ലേ ബ്രിക്സ് ഉണ്ടാക്കുന്നത് അല്ലേ ആ ഓക്കെ അപ്പോൾ ആ ബ്രിക്സ് മേക്കിംഗ് ബ്രിക്സ് ബ്രിക്സ് ഉണ്ടെങ്കിലല്ലേ ആ ബ്രിക്സ് ഉപയോഗിച്ചിട്ടല്ലേ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ ഇഷ്ടികയാണ് ടീച്ചർ ഉദ്ദേശിച്ചത് കേട്ടോ ആ ബ്രിക്സ് ഉപയോഗിച്ചിട്ടല്ലേ നമുക്ക് വീടുകളൊക്കെ നിർമ്മിക്കാൻ പറ്റൂ പറ്റുകയുള്ളൂ അല്ലെ അപ്പൊ എല്ലാ രീതിയിലും ലിത്തോസ്ഫിയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാനും അനിമൽസിനും ഹ്യൂമൻ ബീങ്സിനും എല്ലാവർക്കും മനുഷ്യർക്കും അനിമൽസിനും െല്ലാം ജീവിക്കാനായിട്ട് ഈ സോയിൽ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ ഈ സോയിൽ ഏത് ഏതിന്റെ ഭാഗമാണ് ലിത്തോസ്ഫിയറിന്റെ ഭാഗമാണ് അല്ലെ അപ്പൊ റോക്കും എല്ലാ എല്ലാം ലിത്തോസ്ഫിയറിന്റെ ഭാഗമാണ് സോളിഡ് ആയിട്ടുള്ള എല്ലാ സർഫേസും ഭൂമിയുടെ മുകൾ ഭാഗത്തുള്ള ആ സോളിഡ് ആയിട്ടുള്ള സർഫേസിനെയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് അടിയിലും സോളിഡ് ആയിട്ടുള്ള സർഫേസ് അടിയിലും കടലിനടിയിലും പാറകളുണ്ട് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഓക്കെ ശരി ഇനി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ സോയിൽ ഉണ്ടാവുന്നത് റോക്സ് എക്സ്പോസ് ടു സൺലൈറ്റ് റെയിൻ ആൻഡ് സ്നോ ഫോർ മെനി ഇയേഴ്സ് ബിഗിൻസ് ടു ഡിസ് എന്ന് വെച്ചാൽ പാറക്കല്ലേ അല്ലെ വലിയ വലിയ പാറക്കല്ല ചൂ സൂര്യൻ്റെ ചൂട് കൊണ്ട് ഇങ്ങനെ പഴുത്ത് 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 ഭയങ്കര ചൂടായിട്ടിരിക്കണം അങ്ങനെയല്ല കുറേ നാളെ ഇങ്ങനെ ചൂടായിട്ടിരിക്കുമ്പോഴായിരിക്കും പിന്നീട് അടുത്ത് മഴ പെയ്യുന്നത് മഴ പെയ്യുമ്പോൾ ഈ ചൂടുള്ള ഒരു വസ്തുവിലോട്ടും പെട്ടെന്ന് തണുത്ത വെള്ളം വീഴുമ്പോൾ അതിനൊരു ചേഞ്ച് സംഭവിക്കും അല്ലേ അങ്ങനെ ചൂടാകുകയും പിന്നെ മഴ പെയ്യുകയും ചെയ്യുമ്പോൾ അതിന് കുറേ ചേഞ്ച് സംഭവിച്ചു അത് പതുക്കെ പതുക്കെ പൊട്ടാൻ തുടങ്ങും വർഷങ്ങൾ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ പൊട്ടാൻ അങ്ങനെ പൊട്ടി പൊട്ടി ചെറിയ ചെറിയ സാന്റിന്റെ പാർട്ടിക്കിൾസ് ആയിട്ട് മാറാൻ തുടങ്ങും അങ്ങനെ അങ്ങനെയാണ് ഈ അങ്ങനെ പാറ പൊടിഞ്ഞാണ് എന്തുണ്ടാവുന്നത് ഈ മണ്ണ് നമ്മളിപ്പോ കാണുന്ന നമ്മുടെ ചുറ്റുപാടുള്ള മണ്ണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പോൾ നോക്കി ഇവിടെ ടീച്ചർ ചെയ്തിട്ടുണ്ട് ഇറ്റ് ടേക്സ് മോർ ദാൻ വൺ തൗസൻഡ് ഇയേഴ്സ് ടു ഫോം വൺ ഇഞ്ച് ഓഫ് സോയിൽ ഒരു ഇഞ്ച് സോയിൽ ഭൂമിയുടെ മുഗൾ ഭാഗത്ത് ഒരു ഇഞ്ച് സോയിൽ ഉണ്ടാവണമെങ്കിൽ വൺ തൗസൻഡ് ഇയേഴ്സ് എടുക്കും ൗസൻഡ് ഇയേഴ്സ് കഴിഞ്ഞാൽ അത്രത്തോളം വർഷങ്ങൾ എടുത്താലും മാത്രമേ ഭൂമിയുടെ മുകൾ ഭാഗത്ത് ഒരു ഇഞ്ച് കനത്തിന് മണ്ണ് ഉണ്ടാവുകയുള്ളു റോക്ക് പൊടിഞ്ഞ് മണ്ണുണ്ടാവുകയുള്ളു അപ്പൊ നമ്മൾ ഈ മണ്ണ് വളരെയേറെ പ്രിസർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാ അപ്പൊ ഹൗ സോയിൽ സോയിലിസ് ഫോമെന്ന് ടീച്ചർ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് നിങ്ങളത് നോക്കി മനസ്സിലാക്കുക അതേപോലെ ഈ സോയിലെ സോയിലെ കുറെ അനിമൽസും പ്ലാന്റ്സും ഒക്കെ മരിച്ചിട്ട് അവർ അതൊക്കെ ഇല്ലാണ്ടായിട്ട് അവരുടെ ഡെഡ് ബോഡി അവിടെ ഡി കെ ആയിട്ട് അതും കൂടി മണ്ണില് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും കേട്ടോ ങ്ങനെ അതിൽ അലിഞ്ഞു തരുമ്പോ അതിൽ കുറെ കുഞ്ഞു കുഞ്ഞു തരികൾ കാണാം അല്ലേ ചാർ ഈ റോക്കിന്റെ കഷ്ണം മാത്രമുള്ള കൂടുതൽ കുറച്ച് കുഞ്ഞു നെയ് വെയിറ്റ്ലെസ് ആയിട്ടുള്ള കുറെ തരികളും കൂടി നമുക്ക് മണ്ണിൽ കാണാം അതെന്താ ഹിംസ് കണ്ടന്റ് എന്നാണ് പറയുന്നത് ഹിംസ് കണ്ടന്റ് എന്ന് എന്താണ് ഈ ഡി കെ പ്ലാന്റ്സിന്റെ അനിമൽസിന്റെ ഡി കെ ആയ പാർട്സിന്റെയാണ് ഹിംസ് കണ്ടന്റ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്കി വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് സോയിൽ സോയിലിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് വാട്ടർ ഉണ്ട് എയർ ഉണ്ട് ഹിംസ് ഉണ്ട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് വാട്ടർ ഉണ്ട് നമുക്ക് ഓൾറെഡി അറിയാം വെള്ളത്തിൽ നണവുണ്ട് അല്ലേ മണ് വെള്ളം അടങ്ങിയിട്ടുണ്ട് എയർ ഉണ്ടെന്ന് നമുക്കറിയാം അപ്പം അത് നമുക്ക് ഈ കുറച്ച് ഒരു വെള്ളത്തിലേക്ക് ഇട്ട് നോക്കിയാൽ നമുക്ക് അതിലുള്ള ബബിൾസ് ഇങ്ങനെ വന്ന പോലെ കാണാൻ സാധിക്കും അല്ലേ അതേപോലെ ഹുംസ് കണ്ടന്റ് ഉണ്ട് ഹോംസ് കണ്ടന്റ് എന്താന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്താണ് ഈ പ്ലാന്റ്സിന്റെ അനിമൽസും ഒക്കെ ഡി കെ ആയ അവശിഷ്ടത്തിന്റെ തരികളാണ് അപ്പൊ നമുക്ക് സംശയമുണ്ടെങ്കിൽ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് നോക്കിക്കോളൂ അതിൻ്റെ മുകളിൽ എന്ത് വരും മണ് പാറ പൊടി പൊടി കഷ്ണങ്ങൾ പാറ പോലെ കുഞ്ഞു കുഞ്ഞ് സോളിഡ് ആയിട്ടുള്ള സാൻഡ് അടിയിലോട്ട് പോവും കൂടാതെ കുറേ കുഞ്ഞു കുഞ്ഞു തരികൾ മുകളിൽ കിടക്കും അല്ലേ അത് തന്നെ ഹുംസ് കണ്ടന്റ് എന്ന് പറയുന്നത് അത് പ്ലാന്റ്സും എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഡെഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഡി കെ ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് അവശിഷ്ടങ്ങളാണ് കേട്ടോ അതേപോലെ പോലെ കുറേ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് നമുക്ക് കണ്ണുവെച്ച് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ ജീവ വസ്തുക്കളും ജീവൻ ഉള്ള വസ്തുക്കളും എന്ന് ചെറിയ മൈക്രോ ഓർഗാനിസം ചെറിയ സൂക്ഷ്മ ജീവികളും നമുക്കതിൽ ഈ മണ്ണിലുണ്ട് നമുക്കത് കാണാൻ സാധിക്കില്ല എന്നില്ല നേരിട്ട് കേട്ടോ ഓക്കെ വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്ട് സോയിൽ ഫെർട്ടിലിറ്റി നമുക്കറിയാം ഈ സോയിൽ എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് ഭൂമിയുടെ മുകളിൽ ഒരു ഇഞ്ച് സോയിൽ ഉണ്ടാവണതെന്നൊക്കെ പറഞ്ഞു എന്നാൽ പോലും മനുഷ്യനതൊന്നും ശ്രദ്ധിക്കയില്ല മനുഷ്യൻ ആ സോയിലൊക്കെ ഒട്ടും നല്ല ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാതെ അതിൻ്റെ ഫെർട്ടിലിറ്റിയൊക്കെ കളഞ്ഞ് അത് നശിപ്പിക്കുകയാണ് ചെയ്യണേ അല്ലേ എങ്ങനെയാണ് മനുഷ്യർ നശിപ്പിക്കുന്നത് നോക്കാം എക്സസ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് നന്നായിട്ട് കൃഷി ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യർ എന്ത് ചെയ്യും അതിൽ ധാരാളം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും അല്ലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ചത്തുവോ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നാച്ചുറലി ഉണ്ടായെങ്കിൽ മാത്രമേ കൃഷിക്കൊക്കെ നന്നായിട്ട് വിളവ് വിളവ് കിട്ടുകയുള്ളു നല്ലൊരു ഫെർട്ടിലിറ്റി ആ മണ്ണിനുണ്ടാവുകയുള്ളൂ പക്ഷേ ഈ ഫെർട്ടിലൈസേഴ്സ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു മൈക്രോ ഓർഗാനിസംസ് ഒക്കെ മരിച്ചു പോകുക അതൊക്കെ നശിഞ്ഞു പോവുകയും നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന ആ ഫെർട്ടിലിറ്റി വളമൊക്കെ ഇല്ല നമ്മൾ കണ്ട് ചെറിയ വളം പുഴു ഇങ്ങനെ അതൊക്കെ നമുക്ക് മണ്ണിൽ നോക്കി കാണാം അല്ലേ ഈ ഫെർട്ടിലൈസേഴ്സ് കൊണ്ട് അങ്ങ് അടിച്ച് വെച്ചാൽ എന്ത് സംഭവിക്കും അതൊക്കെ നശിഞ്ഞു പോകും അല്ലേ അതേപോലെ എക്സസി യൂസ് ഓഫ് പെസ്റ്റിസൈഡ് പെസ്റ്റിസൈഡ് ഇതേപോലെ കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യും അതും ദോഷകരമായിട്ട് തന്നെ വരും കേട്ടോ അതേപോലെ ഡീഫോറസ്റ്റേഷൻ നമ്മൾ കൃഷി ഒക്കെ വെട്ടി നശിപ്പിക്കുകയാണ് പുതിയ ബിൽഡിങ്സ് ഒക്കെ വെക്കാൻ വേണ്ടി റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഒക്കെ മുറിച്ച് മാറ്റി നശിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും സോയിലിന്റെ ഫെർട്ടിലിറ്റിയും സോയിൽ തന്നെ ഇറോഷൻ സോയിൽ ഇറോഷൻ മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് അല്ലേ നമുക്ക് അല്ലെ വൃക്ഷങ്ങളാണ് മണ്ണിനെ ഇങ്ങനെ പിടിച്ചു നിർ വൃക്ഷങ്ങളുടെ വേര് ഇങ്ങനെ മണ്ണിനെ ഒഴുകി ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന കാര്യം നമുക്ക് ഓൾറെഡി അറിയാം അൺസൈന്റിഫിക് കൾട്ടിവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇത് അൺസൈൻറ്റിഫിക് കൾട്ടിവേഷൻ നെക്സ്റ്റ് വൺ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എക്സെട്രാ പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ വെച്ചാൽ നമുക്കറിയാം അല്ലേ നമ്മൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കൊണ്ട് മണ്ണിൽ കുഴിച്ചിടും ഇതൊക്കെ മണ്ണിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അതിന്റെ മണ്ണിന്റെ ഒരു തണു ഒരു തനത് സ്വഭാവം ഉണ്ടല്ലോ അതൊക്കെ ഇല്ലാതാക്കാൻ വഴിയൊരുക്കും ഓക്കെ അടുത്തതായി നമ്മൾ ലിത്തോസ്ഫിയറിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ക്വസ്റ്റ്യൻ ഇതാണ് മാൻസ് അൺസയൻറ്റിഫിക് ഇൻ്റർവെൻഷൻ അഡ്വേഴ്സ്ലി എഫെക്ട് ദ ലിത്തോസ്ഫിയർ എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് മാൻസ് അൺസയൻറ്റിഫിക് ഇൻ്റർവെൻഷൻ വെച്ചാൽ മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടൽ എന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം അല്ലാതെയുള്ള ഇടപെടൽ ലിത്തോസ്ഫിയറിനെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്നുണ്ട് ദോഷകരമായിട്ടുള്ള രീതിയിൽ എഫെക്ട് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് എക്സാമ്പിൾസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് മനുഷ്യൻ തെറ്റായ രീതിയിൽ നമ്മൾ ലിത്തോസ്ഫിയറിനോട് ഇടപെട്ട് അതായത് ലിത്തോസ്ഫിയറിനെ നശിപ്പിക്കുന്നതെന്ന് കേട്ടോ ഓക്കെ ഒന്നാമത്തെ പോയിന്റ് നോക്കി ബൈ ഫില്ലിംഗ് അപ്പ് ഓഫ് പാഡി ഫീൽസ് ആൻഡ് വെറ്റ് ലാൻഡ്സ് വി ആർ പെർമനൻറ്റ്ലി ഡിസ്ട്രോയിങ് ദ നാച്ചുറൽ സൈറ്റ്സ് ഓഫ് റെയിൻ വാട്ടർ പെർക്കുലേഷൻ പെർക്കുലേഷൻ എന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങുന്നതിനെയാണ് വെള്ളം ഭൂമിയിലോട്ട് ഇറങ്ങുന്നതിനെയാണ് വാട്ടർ പെർക്കുലേഷൻ എന്ന് പറയുന്നത് റെയിൻ വാട്ടർ പെർക്കുലേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ മണ്ണില് വെള്ളം മഴവെള്ളം വീണ് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ താഴോട്ട് ഇറങ്ങി മണ്ണിലോട്ട് തന്നെ ഇറങ്ങി പോകുന്നുണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ അപ്പൊ ഏർ അങ്ങനെ ഒഴുകി പോ ഇറങ്ങിയ വെള്ളം പിന്നെ അടുത്തുള്ള തോടിലൂടെയോ കിണറ്റിലോ അല്ലെങ്കിൽ കുളത്തിലോ പുഴയിലൂടെയൊക്കെ ഇങ്ങനെ ഒഴി ആതിലോട്ടേക്ക് ഒഴുകി പോകാൻ നമുക്കറിയാം ഒഴുക്ക് പോകുന്നതൊക്കെ നമുക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ അപ്പോൾ ഈ പാഡി ഫീൽഡും വെറ്റ് ലാൻഡും പാടങ്ങളിലും വെറ്റായിട്ടുള്ള ചതുപ്പുകളിലൊക്കെ വെള്ളം ഇങ്ങനെ വീഴും മഴ വെള്ളം വീഴുമ്പോൾ അത് നാച്ചുറലി കുറേ നേരം അവിടെ തങ്ങി നിൽക്കാൻ അതിനൊരു ഒരു അവസരം കിട്ടും അല്ലേ പാഡി ഫീൽഡിലൊക്കെ എന്താ വെച്ച് ചെളിയുണ്ട് ചെളിയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ചെളിയിൽ വെള്ളം ഇങ്ങനെ തങ്ങി നിന്ന് പതുക്കെ പതിക്കെ പതുക്കെ ബാക്കി റോഡിലൊക്കെ വീഴുന്ന വെള്ളം ഒഴുകി പോയാലും ഏർ പക്ഷേ ഈ പാഡിഫീൽഡിൽ വീഴുന്ന വെള്ളം എന്ത് ചെയ്യും അത് കൊറേ നേരം അവിടെ നിന്ന് നിന്ന് പതുക്കെ പതുക്കെ ഭൂമിയിലോട്ട് ഇറങ്ങി നമുക്ക് ആവശ്യത്തിന് ഭൂമിയിൽ വെള്ളം കിട്ടാനുള്ള ച ഒരു ആ നനവ് ഏർ നിലനിർത്താൻ വേണ്ടി സഹായിക്കും അല്ലെ പക്ഷേ പക്ഷേ ഈ പാഡി ഫീൽഡും വെറ്റ്ലാൻഡും ഒക്കെ നമ്മൾ നികത്തുകയാണെങ്കിലോ വല്ല ബിൽഡിംഗ് ഒക്കെ വെക്കാൻ വേണ്ടി നികത്തുകയാണെങ്കിലോ ഈ നാച്ചുറലായിട്ട് റെയിൻ വാട്ടർ പെർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു അതിനുള്ളൊരു സൈറ്റ് തന്നെ ഇല്ലാതായിപ്പോ അതിനുള്ളൊരു സ്ഥലം തന്നെ ഇല്ലാതായിപ്പോകും അല്ലേ ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാേ സയൻഡ് മൈനിങ് ഇൻ റിവേഴ്സ് ഇൻക്രീസസ് ദ ഡെപ്ത് ഓഫ് റിവർ ബെഡ് ദിസ് ലീഡ്സ് ടു ലോവറിങ് ഓഫ് വാട്ടർ ലെവൽ ഇൻ ദ റിവേഴ്സ് ആൻഡ് ഓൾസോ നിയർ ബൈ വെൽസ് കോസിങ് വാട്ടർ സ്കേഴ്സിറ്റി ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു പിക്ചർ കാണിച്ച് തരാം കേട്ടോ ശ്രദ്ധിച്ചോയെ ഈ പിക്ചറിൽ നോക്കി ഈ പിക്ചറിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വാട്ടർ ലെവൽ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കണേ നോക്കി ഒരു ആദ്യം തന്നെ ഒരു വീട് കാണാം അല്ലെ വീടിൻ്റെ അടുത്ത് കിണർ കാണാം അല്ലെ ആ കിണറിലെ വെള്ളം നോക്കി അതേ ലെവലിൽ തന്നെ അടുത്ത് കാണുന്ന ഒരു കുളം പോലെ കാണുന്നുണ്ട് ആ കുളത്തിലെ വെള്ളവും അതേ ലെവൽ മെയിൻറ്റെയിൻ ചെയ്താണ് തൊട്ടടുത്ത് കാണുന്ന ഒരു പുഴ കണ്ടോ വലിയക്കാട്ട ആ പുഴയിലെ വെള്ളവും കാണുന്നത് അപ്പൊ നമുക്കറിയാം വാട്ടർ ലെവൽ എപ്പോഴും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലെ ഇനി ഈ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കിയേ ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു റിവറിന്റെ ആ ഡെപ്ത് ത്ത് കൂടിയിരിക്കുന്നു ആഴം കൂടിയിരിക്കുന്നു ആ റിവറിൻ്റെ ആഴം കൂടാൻ കാര്യം എന്താണ് സാൻഡ് മൈനിങ് ഇൻ റിവേഴ്സ് റിവറിൽ നിന്ന് മണ്ണ് മൈൻ ചെയ്തോണ്ട് പോകുന്നു ആൾക്കാരെ പല ആവശ്യങ്ങൾക്കായി ബിൽഡിങ് ചെയ്യാൻ വേണ്ടി റോഡ് നികത്താൻ റോഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയും പാടം നികത്താൻ വേണ്ടിയും അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് പുഴയിൽ നിന്ന് മണ്ണ് കടത്തിക്കൊണ്ട് പോകുന്നു അല്ലേ അങ്ങനെ പുഴയിൽ പുഴയിൽ നിന്ന് മണ്ണ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു പുഴയുടെ ആഴം കൂടുന്നു ആഴം കൂടുമ്പോൾ എന്താ അതുകൊണ്ടുള്ള ദോഷം ഈ പുഴയിലെ വെള്ളം താഴ്ന്നു പോകും അല്ലേ താഴ്ന്നു പോകുമ്പോൾ ഒരു മെയിൻ പ്രശ്നം ഉണ്ടാകും എന്താണെന്ന് വെച്ചാൽ പുഴയിലെ വെള്ളം താഴുമ്പോൾ നിങ്ങൾ ആ കിണറിലെ വെള്ളവും ആ പോണ്ടിലെ വെള്ളത്തിൻ്റെയും ലെവൽ നോക്കി അതും താഴ്ന്നു പോയല്ലേ അപ്പോൾ പുഴയുടെ വെള്ള പുഴയിലുള്ള വെള്ളം താഴുമ്പോൾ അതേ ലെവല് തന്നെയായിരിക്കും തൊട്ടടുത്തുള്ള പോണ്ടിലെ കുളത്തിലെ വെള്ളത്തിൻ്റെ ലെവലും തൊട്ടടുത്തുള്ള കിണർ കിണറിലെ വെള്ളത്തിൻ്റെ ലെവലും അപ്പോൾ വെള്ളത്തിന് സ്ക്വേഴ്സിറ്റി ഉണ്ടാവും വെള്ളം ആൾക്കാർക്ക് കിട്ടാണ്ടൊഴും വെള്ളം വറ്റി തുടങ്ങും അല്ലേ കാരണം എന്താണ് പുഴ താന്ന് താഴ്ന്നു ഡീപ്പായിക്കൊണ്ടിരിക്കുക ഡീപ്പ് ആകുമ്പോൾ വാട്ടർ ലെവൽ താഴും ആ വാട്ടർ ലെവലിൽ തന്നെയായിരിക്കും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലുള്ള കുളത്തിലും കിണറിലേക്ക് വെള്ളം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കൊന്നും മനസ്സിലായി വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവുന്നു എന്ന് മനസ്സിലായല്ലേ ഈ സാൻഡ് മൈനിങ് കൂടുമ്പോൾ ഡെപ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു അപ്പോൾ റിവർ ബെഡ്ഡ് വരെയൊക്കെ പോകും എന്ന് വെച്ചാൽ അടിത്ത അടിത്തട്ട് വരെയൊക്കെ പാറ വരെ നമുക്ക് ചിലപ്പോൾ റിവറിൻ്റെ പാ പാറ വരെ മണ്ണ് ആൾക്കാർ എടുത്ത് കളയും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും വാട്ടർ ലെവല് കുറയുകയും നിയർ ബൈ വെല്ലേയും വാട്ടർ പോണ്ടിലെ എല്ലാ അവിടെയൊക്കെ വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ ഓക്കെ വാട്ടർ സ്കേഴ്സിറ്റി മാത്രമല്ല ഈ ഒരു കാര്യം കൊണ്ട് ഉണ്ടാവുന്നത് കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ റിവറിൽ നിന്നും സാൻഡ് മൈൻ ചെയ്യുമ്പോൾ വാട്ടർ സ്കേഴ്സിറ്റി മാത്രമല്ല ഉണ്ടാവുന്നത് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റിവറിൻ്റെ സൈഡിലുള്ള എന്ന് വെച്ചാൽ റിവർ ബാങ്ക് പുഴയുടെ തീരവും ആ തീരമൊക്കെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ മാന്തി എടുക്കുമ്പോൾ ഈ പുളിയുടെ തീരം പതുക്കെ പതുക്കെ ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് പോകുന്നുണ്ട് നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ട പുളിയുടെ തീരം ഇങ്ങനെ പതുക്കെ ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് പോകുന്നു അല്ലേ അപ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മുടെ റിവറിൻ്റെ ഡെപ്ത് കൂടുമ്പോൾ എന്ത് മറ്റൊരു പ്രശ്നം ഉണ്ടെന്ന് റിവർ ബാങ്ക് ഷെൽവിങ് നടക്കാറുണ്ട് റിവർ ബാങ്ക് ഷെൽവിങ് വെച്ചാൽ ഈ തീരം ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞ് ഇടിഞ്ഞ് പോകാറുണ്ട് കേട്ടോ ആ പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് മിനി റിവേഴ്സ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ഡെപ്ത് ഹവ് ഓൾമോസ്റ്റ് റീച്ച് ദ ബെഡ്റോക്ക് ലെവൽ ദിസ് ലീഡ്സ് ടു ബാങ്ക് ഷെൽവിംഗ് ബാങ്ക് ഷെൽവിങ് എന്താണെന്ന് ടീച്ചർ ഇപ്പോൾ പറഞ്ഞല്ലോ ഓക്കെ അടുത്ത പോയിന്റ് നോക്കി മാൻ എക്സ്റ്റൻസീവ്ലി ഷെൽസ് റിവർ ബാങ്ക് ഫോർ സാൻഡ് ഷെൽവിങ് ഓഫ് ഫെർട്ടൈൽ ബാങ്ക് റിസൾട്ട് ഇൻ ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോസ്പെരിറ്റി ഇപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞു അല്ലേ സാന്റ് മൈനിങ് റിവറിൽ ചെയ്യുമ്പോൾ റിവർ ബാങ്ക് ഷെൽവിങ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞല്ലേ അപ്പം മേ മനുഷ്യർ അങ്ങനെ ധാരാളമായിട്ട് റിവർ ബാങ്ക് ഷെൽവിങ് ചെയ്യുമ്പോൾ റിവർ ബാങ്ക് ഷെൽവിങ് ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ് ഈ ബാങ്കിൻ്റെ തീ റിവർ ബാങ്ക് കടൽ തീരം പുഴയുടെ തീരം പുഴയുടെ തീരങ്ങളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നു അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ ഫെർട്ടൈൽ ലാൻഡ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണായിരിക്കും എപ്പോഴും പുഴയുടെ തീരത്ത് ഒക്കെ വന്ന് അടിയുന്നത് കേട്ടാ പുഴ ഇങ്ങനെ പല മിനറൽസും ഇങ്ങനെ ഒഴുക്കി കൊണ്ടുവന്ന് പുഴയുടെ തീരങ്ങളിൽ കൊണ്ടത് ഇങ്ങനെ നിക്ഷേപിക്കും അപ്പോൾ നല്ല ഫെർട്ടൈൽ ലാൻഡായിരിക്കും എപ്പോഴും പുഴയുടെ തീരം ആ പുഴയുടെ തീരത്ത് കൃഷി ചെയ്യാൻ അനുയോജ്യമായ ലാൻഡൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് വെള്ളത്തിലോട്ട് വീണ്ടും പോവുകയില്ലേ അപ്പോൾ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ലാൻഡ് ഇല്ലാണ്ടായി പോകുന്നു അതാണ് ഇപ്പോൾ ടീച്ചർ ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്കിനി അടുത്ത പോയിന്റ് ഡിസ്കസ് ചെയ്യാതെ ഹിൽസ് ആർ നേച്ചേഴ്സ് വാട്ടർ റിസർവോയർ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് ലോവേഴ്സ് ദ കപ്പാസിറ്റി ഓഫ് സോയിൽ ടു സ്റ്റോർ റെയിൻ വാട്ടർ നമുക്കറിയാം അല്ലേ കുന്നുകൾ ഹിൽസ് എന്ന് കുന്നുകളാണ് ഈ നാച്ചുറലായിട്ട് വാട്ടർ റിസർവ് ചെയ്ത് വെക്കുന്നത് കാരണം മഴ പെയ്യുന്ന മഴ പെയ്യുമ്പോൾ ആ വെള്ളമൊക്കെ കുന്നുകൾ അതിന് ആ അതിൻ്റെ ഉള്ള മണ്ണിലോട്ട് ഇങ്ങനെ പെർക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് പെർക്കുലേറ്റ് ചെയ്ത് ഇറക്കി അതിലിങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഒരു മലയിൽ നിന്നാണ് പുഴ ഒഴുകുന്നത് ഒഴുകുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നത് ഇങ്ങനെ മലയിൽ നിന്ന് പുഴ ഒഴുകുന്ന ആ മലയിൻ്റെ ഇടയിലൊക്കെ പല ഹോൾസിലായിട്ടും അല്ലെങ്കിൽ മണ്ണിലായിട്ടും ഒക്കെ വെള്ളം ഇങ്ങനെ പ്രിസർവ് ചെയ്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കിട്ട് പതിക്കെ പതുക്കെ ആ പിന്നീടാണത് അതിൽ നിന്ന് നമുക്ക് ഒഴുകി ഒഴുകി ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ നാച്ചുറലായിട്ട് വാട്ടർ റിസർവ് ചെയ്ത് സ്റ്റോർ ചെയ്യണം ഒരു ടാങ്ക് പോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഇതാണ് ഹിൽ കുന്നുകള് പക്ഷെ മനുഷ്യൻ എന്തു ചെയ്യും മണ്ണ് എടുക്കാൻ വേണ്ടി ഈ കുന്നുകളൊക്കെ ഇടിച്ച് തകർത്ത് മണ്ണൊക്കെ എടുക്കാൻ വേണ്ടി ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി കുന്നിൽ നിന്ന് മണ്ണ് എടുത്തോണ്ട് വരുമല്ലേ അപ്പോൾ ഹില് ഇങ്ങനെ ഡിസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും റെയിൻ വാട്ടറ് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ടുള്ള നാച്ചുറൽ റിസർവേർ തന്നെ ഇല്ലാണ്ടായിപ്പോകുമല്ലേ ഓക്കെ അതാണ് പീ പോയിൻ്റോട് ടീച്ചർ ഉദ്ദേശിച്ചത് കേട്ടോ അടുത്തത് നോക്കിയേ അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ സ്റ്റീപ് സ്ലോക്സ് ഇൻക്രീസ് ദ പോസിബിലിറ്റി ഓഫ് ലാൻഡ് സ്ലൈഡ്സ് നമുക്കറിയാം ഈ മണ്ണിടിഞ്ഞ് വീണു മണ്ണിടിഞ്ഞ് വീണു എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും വാർത്തയിലേക്ക് കേട്ടിട്ടില്ലേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതെന്താ മണ്ണിടിഞ്ഞ് വീഴാൻ കാരണം ഒരു ഒരു വലിയ കുന്നോ ഒരു മലയാണെന്ന് വിചാരിച്ചു ഒരു ആയിട്ടുള്ള പ്ലേസ് ആണോ ആ സ്ലോപ്പ് ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്ലോപ്പിനൊരു ഇളക്കം സംഭവിക്കില്ലേ അപ്പം പ്പോഴല്ലെങ്കിലും കുറേ ദിവസം വർഷങ്ങൾക്ക് ശേഷം ഗ്രാജുവലി അവിടെ ഒരു ഇടിവ് ഒരു അവിടുത്തെ മണ്ണൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരിക്കൽ പോഴും സ്ലോപ്പിൽ നമ്മളൊരു വലിയ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ കുഴി വലിയ വലിയ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഒന്നും നടപ്പിലാക്കിയോ റോഡൊക്കെ റോഡിന് വേണ്ടിയൊക്കെ പൊളിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക എപ്പോഴും സ്ലോപ്പ് അതിൻ്റെ നാച്ചുറൽ ആയിട്ട് വെയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ നോക്കണം സ്ലോപ്പിൽ കൊണ്ട് നമ്മൾ ചീപ്പായിട്ടുള്ള സ്ലോപ്പിലൊക്കെ കൊണ്ട് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യാനാണെങ്കിൽ അത് കുറേ വർഷങ്ങൾക്ക് ശേഷം അവിടെ ഇടിഞ്ഞു വീഴാൻ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം ഡീഫോറസ്റ്റേഷൻ കോസസ് സോയിൽ ഇറോഷൻ ആൻഡ് ബൈ ഡിസ്ട്രക്ഷൻ ഓഫ് ലിത്തോസ്ഫിയർ ഡീഫോറസ്ട്രേഷൻ വനനശീകരണം ചെയ്യുമ്പോൾ വനങ്ങളൊക്കെ വെട്ടിക്കളയുമ്പോൾ എന്തു സംഭവിക്കും മണ്ണ് അവിടെ നിന്ന് ഒലിച്ചു പോകും അല്ലേ സോയിൽ ഇറോഷൻ സോയിൽ ഇറോഷൻ മണ്ണ് ഒലിച്ചു പോകും അവിടെ നിന്ന് മണ്ണൊഴുകി ഒഴുകി പോകും അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഈ ലിത്തോസ്ഫിയറിന് ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നു നശിഞ്ഞോ ലിത്തോസ്ഫിയർ നമ്മുടെ അറിയാമല്ല നമ്മുടെ ഭൂമിയുടെ മുഗൾ ഭാഗത്ത് സോളിഡ് ആയിട്ടുള്ള മണ്ണ് എല്ലാ പ്ലേസസിനെയും ലിത്തോസ്ഫിയർ എന്നാണ് പറയണം അപ്പോൾ ആ ലിത്തോസ്ഫിയറ് ഗ്രാജ്വലി നശിഞ്ഞു പോവും അടുത്ത പോയിന്റ് നോക്കി അൺസൈൻറ്റിഫിക് അഗ്രിക്കൾച്ചറൽ പ്രാക്ടീസ് ഡാമേജസ് ദ സോയിൽ ഫെർട്ടിലിറ്റി സോയിലിൻ്റെ നാച്ചുറലായിട്ടുള്ള ആയിട്ടുള്ള ഫെർട്ടിലിറ്റി നമ്മളിങ്ങനെ കൂടുതൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇല്ലാതായി പോകുന്നു അതാണ് ഉദ്ദേശിച്ചത് പിന്നെ മെയിൻ പോയിന്റ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മെയിൻ പോയിൻറ്റാണ് ഇനി പറയാൻ പോകുന്നത് ബൈ ഡംപിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് കെമിക്കൽ വേസ്റ്റ് എക്സെട്രാ വി ആർ പൊല്യൂട്ടിങ് അവർ സോയിൽ നമ്മുടെ സോയിലിനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കണല്ലോ എങ്ങനെയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റും കെമിക്കൽ വേസ്റ്റും എല്ലാം നമ്മൾ മണ്ണിൽ കുഴിച്ച് ഇങ്ങനെ ഇടുക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും സോയിലിന് നാച്ചുറലായിട്ടുണ്ടാകുന്ന ആ ഒരു ഫെർട്ടിലിറ്റിയും അതിൻ്റെ ഒരു സ്വഭാവവും ഒക്കെ ഇല്ലാണ്ടായി പോകും അല്ലേ അപ്പം നമ്മൾ കഴിയുന്നതും ലിത്തോസ്ഫിയർ പ്രിസർവ് ചെയ്യണം എന്നുള്ളൊരു കാര്യവും കൂടി ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഓക്കെ